നമസ്കാരം, പ്രവാസി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പുതിയ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധനം എന്ന് വെച്ചാൽ പുതിയൊന്നല്ല, ഒരു കേക്കാണ്. പക്ഷെ ആ കേക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കുറച്ച് സാധനങ്ങള്. നമ്മള് കേക്ക് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന കേക്കേ അല്ല. ഇതേപോലെ ഞാൻ നേരത്തെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ അത് അരിമാവ് കൊണ്ടുള്ള കേക്കായിരുന്നു. പക്ഷെ ഇത് നമ്മള് ബിസ്ക്കറ്റ് കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം. കുറച്ച് ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് പാല്, പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ. അപ്പൊ അതിന്റെ അനുവാദം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ബിസ്ക്കറ്റ് നമ്മള് ഇത് ഞാൻ ആൾറെഡി ഒരു കേക്കിലേക്കുള്ള ലായനി ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് അരക്കിലോ ബിസ്ക്കറ്റാണ്, അരക്കിലോ ബിസ്ക്കറ്റ്, അരക്കിലോ ബിസ്ക്കറ്റും അതുപോലെ 250 ml പാല്. അരക്കിലോ ബിസ്ക്കറ്റിലേക്ക് 250 ml പാലും, പിന്നെ നമ്മള് ബേക്കിംഗ് പൗഡറും. ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ ഒരു 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി കൂട്ടിയിട്ട് മിക്സറിൽ വെച്ച് അടിച്ചതാണ് ഈ സാധനം. അപ്പൊ അങ്ങനെയാണ്, ഇതാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ നമുക്ക് അതിന്റെ കേക്കിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, നെയ്യില് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും, പിന്നെ കുറച്ച് കറുത്ത ഉണക്ക മുന്തിരിയും. ഇത് ഈത്തപ്പഴമാണ്, ഈത്തപ്പഴം ഡേറ്റ്സ്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ചേർത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു രുചിക്ക് വേണ്ടിയിട്ട് കേക്കിൽ ചേർത്ത് കൊടുക്കാനുള്ള. അപ്പൊ പിന്നെ നമ്മുടെ കേക്കിന്റെ ആൾറെഡി, അപ്പൊ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ ഇതാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ബിസ്ക്കറ്റും മിൽക്കും ബേക്കിംഗ് പൗഡറും ഇത്രയും സാധനങ്ങള്. ഇനി നമ്മുടെ കേക്ക് ചെയ്യുന്നത് ഓവനിലോ അതുപോലെ ഒരു സംഭവത്തിലല്ല, സാധാരണ ഒരു കുക്കറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആൾറെഡി നമ്മൾ കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ കുക്കർ നമ്മൾ ജസ്റ്റ് ചൂടാവാൻ വെക്കണം. കുക്കറ് ചൂടാവാൻ വെച്ച് ഒരു 5 മിനിറ്റോളം ചൂടായ കുക്കറിനകത്തേക്കാണ് നമ്മൾ ഈ സാധനം ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ ഒരു ഞാനൊരു പാത്രം, ഞങ്ങൾക്ക് ഇവിടെ പല സാധനങ്ങൾക്കും സാധ്യതകൾ വളരെ കുറവാണ്. ഇത് ഓയിൽ പേപ്പർ എന്നല്ല പറയാ, ഇതിന് എന്താ പറയാ, ബട്ടർ പേപ്പറാണ് പാത്രത്തിനകത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മള് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം ഇട്ടു കൊടുക്കുക. അപ്പോ നമ്മുടെ കുക്കറ് നേരത്തെ പറഞ്ഞ കുക്കറ് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ഏകദേശം ചൂടായിട്ടുണ്ട്. അതേപോലെ അതിനകത്ത് നമ്മൾ ഒരു റിങ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വെക്കുന്ന പാത്രം കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് റിങ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാറ്ററി റെഡിയായ ബാറ്ററി ഞാൻ കൊണ്ടതുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തട്ടണം. നമ്മള് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് എയർ ബബിൾസ് ഒന്നും വരാൻ സാധ്യതയില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മള് തട്ടുന്നത്. ഇനി നേരെ കുക്കറിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പൊ കുക്കറിൽ നമ്മൾ സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് കുക്കറിന്റെ അടപ്പല്ല ഉപയോഗിക്കുന്നത്, ഒരു സാധാരണ ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കുകയാണ്. സാധാരണ പ്ലേറ്റ് കൊണ്ട് ഇത് നമ്മൾ കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് ആണ് കൊടുക്കുന്നത്. ഈ 45 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഈ സാധനം തുറന്നു നോക്കാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് തുറന്നു നോക്കാനും പാടില്ല. ആ സമയം ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് പൊന്തി വരും. അപ്പോ അതുവരെ നമുക്കൊരു 45 മിനിറ്റ് നേരം ഇത് വേവട്ടെ. നമ്മുടെ 45 മിനിറ്റ് സമയം നമ്മൾ കൊടുത്തത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തു നോക്കാം, കേക്ക് ആയിട്ടുണ്ടോന്ന്. യെസ്, കേക്ക് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ആദ്യം വേവ് ഫുള്ളായിട്ട്. യെസ്, അതെ, ടൂത്ത് പിക്കില് നമ്മൾ ഇതൊരു ടൂത്ത് പിക്ക് ആണ്, ഒരു കമ്പ് ഇത് വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേവ് അറിയാൻ പറ്റും. എവിടെയും പിടിക്കുന്നില്ല, വേവ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് ഇറക്കി വെക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് പീസാണിത്. നല്ല സൂപ്പർ കേക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ കേക്കാണ്, നല്ല സോഫ്റ്റാണ്, നല്ല കളറൊക്കെ ഉണ്ട്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസുകൾ മാത്രമേ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോ ഇനിയും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും നമ്മുടെ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണും അമർത്തണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്കിന് താഴെ മെസ്സേജ് അയക്കണം.
അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വിഭവമായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.